ഇന്ന ജില്ലാ കളക്ടർ, ഇങ്ങനൊരു ജില്ലാ കളക്ടർ ഉണ്ടോ? ഇരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട്. അവർ പറയണ്ടേ ഇത് ഞങ്ങളുടെ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്, മാഡത്തിനൂടെ കാര്യമില്ല, ദയവ് ചെയ്ത് മാഡം ഇതിനത് ചെയ്ത്. ഇനി വന്നിരുന്നു സംസാരിച്ചു തുടങ്ങുമ്പോൾ സോറി, ഇതൊരു ഞങ്ങൾ അദ്ദേഹത്തിന് യാത്രയപ്പോൾ നടക്കുന്ന സമ്മേളനമാണ്. മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പേടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഇത് ഈ കളക്ടർ എന്താണ് അങ്ങനെ ഒരു ഒരു ഈ ഒരു നിലപാടെടുക്കാതിരുന്നത്? ആ നിഷ്ക്രിയത്വം, ആ ഇരിപ്പ്, അതിന്റെ ബോഡി ലാംഗ്വേജ് അതുകൂടി അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ കളക്ടറെ കുറിച്ച് കൂടി ആ സംശയമാണ്. ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് അറിയാമല്ലോ ശരിയല്ലെന്ന്. അയാൾ പറയണ്ടേ മാഡം സോറി എന്ന് പറയണ്ടേ? എം എൽ എ കയറി ചെന്നാ പറയണ്ടേ സോറി ഞങ്ങളിങ്ങനെ ഒരു ഡൊമസ്റ്റിക് ആയിട്ടില്ല, ഞങ്ങളുടെ ഒരു പരിപാടിയാണ്. അത് നമുക്ക് അന്വേഷിക്കണം, ഗൗരവതരമായി അന്വേഷിക്കണം. ഞങ്ങളും അന്വേഷിക്കും, തീർച്ചയായും നിങ്ങളും അന്വേഷിക്കും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. തീർച്ചയായിട്ടല്ല, തീർച്ചയായിട്ടും ഇത് രണ്ടു പാർട്ടിയാണ്. അവിടെ നിന്ന് ഇവിടെ വരുമ്പോ വേറെ പാർട്ടിയാണ്. അവിടെ എന്താണ്, അവിടെ എന്താണ് ഇന്നലെ അതിന് കൊടുത്ത ന്യായീകരണം? അഴിമതിക്കെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തിയെന്ന്. എന്നാ പിന്നെ ഒരു മാലയിട്ട് സ്വീകരിക്കാൻ പറ പാർട്ടി അഭ്യസിക്കൊണ്ട്. പിന്നെ ഉറപ്പാണ് അതിന്റെ പുറകിൽ ആളുകളുണ്ട് വേറെ, അവരതിന്റെ അകത്തൊരു കഥാപാത്രമാണ്. ഒന്നും ചെയ്തിട്ടില്ല, ഒരു അന്വേഷണം നടത്താതെ സംരക്ഷിക്കുകയാണ്, പരസ്യമായി സംരക്ഷിക്കുകയാണ്, നാടിനെ വെല്ലുവിളിക്കുകയാണ്. മലയാളികളുടെ സാമാന്യ ബോധത്തെയാണ് ഈ ഗവൺമെന്റ് വെല്ലുവിളിക്കുന്നത്. ഒരു യുക്തിയില്ലേ, ഒരു യുക്തിയില്ലേ? എന്റെ വീട്ടിലെ ഒരാളാണ് ഇത് ചെയ്തെങ്കിൽ ഞാൻ കേസെടുക്കാൻ പറയാം, നമ്മളെല്ലാവരും പറയും കേസെടുക്കാൻ പറയാം ഇല്ലേ? ഒരു യുക്തിയില്ല ഇങ്ങനെ സംരക്ഷിക്കുന്നതിന്. എല്ലാവരെയും സംരക്ഷിക്കുകയാണ്, ഇതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ ചെയ്ത ആളുകളെയൊക്കെ സംരക്ഷിക്കുകയല്ലേ പല രീതിയിൽ. എല്ലാ ക്രിമിനലുകളെയും ഗുണ്ടകളെയും മയക്കുമരുന്നുകാരെയും സ്വർണ്ണക്കള്ളക്കെടുത്തുകാരെയും സ്വർണം പൊട്ടിക്കലുകാരെയും എല്ലാവരെയും സംരക്ഷിക്കുകയല്ലേ? ആ കൂട്ടത്തിൽ ഇതും ഒരു സംരക്ഷണം, ഇത്രയല്ലോ.